വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ആയിരിക്കാൻ കർത്താവെ ഞങ്ങളെയും സഹായിക്കണമേ. അവിലേറിയ വിശ്വാസം ഞങ്ങളിലുണ്ടാവുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നതിൻ്റെ ബാക്കി ഭാഗം കേൾക്കുമ്പോൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം നമുക്ക് വായിച്ച് തുടങ്ങാം. അബ്രഹാമിൻ്റെ വിലയേറിയ വിശ്വാസം ദൈവം കൊടുത്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അബ്രഹാമിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് 6-ാം അധ്യായത്തിൻ്റെ എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അപ്പോൾ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? ദീർഘക്ഷമയോടെ ആ ദൈവിക വാഗ്ദത്ത വിഷയം പ്രാപിക്കുന്നതുവരെയും ദീർഘക്ഷമയോടെ ഇരുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ വേണ്ടി ദീർഘക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായിരിക്കണം. കാത്തിരിക്കുന്നവർക്ക് മാത്രമേ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. വാഗ്ദത്തം പ്രാപിക്കുന്നതിന് നമ്മുടെ വിശ്വാസം വലിയ ആവശ്യമാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. വാഗ്ദത്തങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ വാഗ്ദത്തം നമുക്ക് ലഭിക്കുകയില്ല. അബ്രഹാമിൻ്റെ സന്തതിയെപ്പോലെ അബ്രഹാമിനെ പോലെ നാം ജീവിക്കുന്നവരായെങ്കിൽ മാത്രമേ ഈ വാഗ്ദത്ത വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. യേശുവിനെ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത് മൂലം, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നത് മൂലം എന്താ സംഭവിക്കുന്നത്? അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലേക്ക്, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ വർദ്ധിച്ചതുപോലെ നാമും വർധനവിൻ്റെ അബ്രഹാമിൻ്റെ വർധനവിൻ്റെ അകത്തേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് യേശുവിലുള്ള വിശ്വാസം. ആയതുകൊണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നാം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിരിക്കണം. യേശുവിൻ്റെ രക്തം വിലയേറിയ രക്തമാണ്. യേശുവിലുള്ള വിശ്വാസം വിലയേറിയതാണ്. അതുകൊണ്ട് വിലയേറിയ വിശ്വാസം നമ്മളെ ഉൾക്കൊള്ളുവാൻ ആ വിശ്വാസത്തിലൂടെയാണ് ഈ വാഗ്ദത്ത വിഷയത്തിലേക്ക്, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ അകത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ ഇന്നലെ വായിച്ചു, ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം നമുക്ക് ഈ തിരുവചനത്തിൽ ദൈവം തന്നിട്ടുണ്ട്. വാഗ്ദത്തങ്ങൾ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തരുന്ന ദൈവമാണ്. ഗലാത്തി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗലാത്തി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ പറയുന്നത്, അവിടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം കണ്ടിട്ടാണ് ദൈവം ജാതികളായ നമ്മെ ഓരോരുത്തരെയും നീതീകരിച്ച് ദൈവ മക്കളാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ.
അബ്രഹാമിൻ്റെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ എത്രയുണ്ട്, അത് വിലയേറിയ വിശ്വാസമാണോ അതോ വെറുതെ വിശ്വസിക്കുന്ന ഒരവസ്ഥയാണോ എന്ന്. അല്പം വിശ്വസിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ, ചോദിക്കുന്നത് ലഭിച്ചില്ല എങ്കിൽ പോകുന്ന അവസ്ഥയാണോ എന്നുള്ളത് ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത് നമുക്ക് വിലയേറിയ വിശ്വാസമുണ്ടാകണം. അബ്രഹാമിൻ്റെ വിശ്വാസം വിലയേറിയ വിശ്വാസമായിരുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തിട്ട് വർഷങ്ങൾ ദീർഘക്ഷമയോടെ വിശ്വാസത്തിൽ നിലനിന്നു എന്നുള്ളതാണ്. ലഭിച്ചില്ല എങ്കിലും വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ് വിലയേറിയ വിശ്വാസമായി വരുന്നത്, ദൈവം കണക്കിടുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവം ദൈവവചനം പറയുന്നത് ആ അബ്രഹാമിൻ്റെ വിശ്വാസം അത് ദൈവം അവന് നീതിയായി കണക്കിട്ടു എന്ന് അവിടെ എഴുതിയിരിക്കും. അതുകൊണ്ട് വിശ്വാസികൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആണ് എൻ്റെ അബ്രഹാമിൻ്റെ സന്തതികൾ. അബ്രഹാമിൻ്റെ സന്തതി ആകാൻ വിശ്വാസത്തിൻ്റെ വിലയേറിയ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളിലെ വിശ്വാസത്തെ അളന്നു നോക്കിക്കൊണ്ട് നമുക്ക് വിലയേറിയ വിശ്വാസമുണ്ടോ, ഈ നമുക്ക് ആ വിലയേറിയ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം അബ്രഹാമിനെ പോലെയുള്ള വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം അബ്രഹാമിൻ്റെ കുറിച്ച് ഗലാത്തിലേഖന 6-ാം അധ്യായം നോക്കുകയും 6-ാം അധ്യായത്തിൻ്റെ 8-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഒന്ന് നോക്കിയേ, അവിടെ നമ്മൾ ജഡത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. ജഡത്തിന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുകയും അവിടെ നാശമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ജഡത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന നമ്മൾ കണ്ടു, ഭക്തിക്കും ജീവനും വേണ്ടുന്നത് എല്ലാം ദൈവം നൽകും. ഈ ലോകത്തിലെ ജീവിതത്തിനും ഭക്തി കൊണ്ട് സ്വർഗീയ ജീവിതത്തിനും, സ്വഭക്തിയിൽ ജീവിക്കുന്നത് നമ്മളെ എത്തിക്കുന്നത് സ്വർഗത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നാം വിശ്വസിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസം വിലയേറിയതായിട്ട് ദൈവം കണക്കിടത്തില്ല. അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകത്തേയുള്ളൂ, അത് നമ്മളെ നിത്യ നരകത്തിലെത്തിക്കത്തേയുള്ളൂ. എന്നാൽ ആത്മാവിൻ്റെ വർധനവിന് വേണ്ടി, ആത്മാവിൽ നിറയുന്നതിന് വേണ്ടി, ആത്മാവിനെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസമാണ് നമ്മളിലുള്ളത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, നിത്യജീവനെ നമുക്ക് കൊയ്തെടുക്കുവാൻ കഴിയും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് നിത്യജീവനിൽ എത്തിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം വിലയേറിയതായി തീരട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം നമ്മൾ വായിച്ചാൽ, 13:15 പറയുന്നത് അവിടെ, കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, അബ്രഹാമിൻ്റെ സന്തതി വിടുവിക്കപ്പെട്ടവരാണ്, വിശ്വാസത്താൽ വിടുതൽ പ്രാപിക്കുന്നവരാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിക്ക് എന്തുണ്ട്? വിടുതലുണ്ട്, വിടുവിക്കപ്പെടുന്നവരാണ്. അവർക്ക് ബന്ധനത്തിൽ കിടക്കുവാൻ ദൈവം സമ്മതിക്കയില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു.
നമ്മൾ ഏതെങ്കിലും ബന്ധനത്തിലാണോ ആണെങ്കിൽ നാം ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള ആ വിലയേറിയ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ സന്തതി വിടുവിക്കപ്പെടും, ദൈവം നമ്മെ വിടുവിക്കും എന്ന ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അവൻ്റെ അടിപ്പിണരിനാൽ നമുക്ക് സൗഖ്യം വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ 53 യെശയ്യ 53 നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരിനാൽ നമുക്ക് സൗഖ്യം ഉണ്ടാകുന്നു. കാരണം ആ ആരെ അവിടെ സൗഖ്യപ്പെടുത്തുന്നത്? രോഗാത്മാവ് ബാധിച്ച വ്യക്തിയെ, കുഞ്ഞിയായ സ്ത്രീയെ ദൈവം അവിടെ സൗഖ്യപ്പെടുത്തുന്നത്. അവൾ ബന്ധനത്തിലായിരുന്നു, ആ ബന്ധനത്തിൽ നിന്ന് അവളെ വിടുവിക്കുകയാണ് ചെയ്തത്. അവളെ സൗഖ്യമാക്കിയത് അവൾ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരിലാണ്. അവൾക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു, ആ വിലയേറിയ വിശ്വാസം ഉണ്ടായപ്പോഴാണ് ആ കൂനിയായ സ്ത്രീയെ യേശുക്രിസ്തു വന്ന് സൗഖ്യപ്പെടുത്തുവാനിടയായിത്തീർന്നത്. അവൾ കൂനിയാണെന്ന് പറഞ്ഞ്, രോഗിയാണെന്ന് പറഞ്ഞ് അവൾ വീട്ടിലിരുന്നില്ല, അവൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിരന്തരം കടന്നു എന്നു. അവൾ അബ്രഹാമിൻ്റെയുള്ള വിശ്വാസം പോലെ കൂനിയെങ്കിലും ലഭിച്ചില്ല എങ്കിലും അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വർഷങ്ങളായിട്ട് അവൾ കൂനിയായി നടന്നുവെങ്കിലും 18 സംവത്സരം പിശാച് അവളെ ബന്ധിച്ചു വച്ചിരുന്നു, അവളെ കൂനിയാക്കി വച്ചിരുന്നുവെങ്കിലും ദൈവസന്നിധിയിൽ അവൾ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരുന്നു. അബ്രഹാമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചിട്ട് വർഷങ്ങളോളം ആ ദീർഘക്ഷമയോടെ ഇരുന്ന് അതുകൊണ്ടാണ് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെയിലുള്ള വിശ്വാസത്തെ കുറയ്ക്കാതെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നതുകൊണ്ടാണ് അവനെ നീതീകരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ആ കൂനിയായ സ്ത്രീയും 18 സംവത്സരമായിട്ട് കൂനിയായി കുനിഞ്ഞു നടക്കേണ്ടി വന്ന ആ സ്ത്രീ നാണക്കേട് കൊണ്ട് വീട്ടിലിരിക്കുകയല്ലായിരുന്നു, കുനിഞ്ഞ് ദൈവസന്നിധിയിൽ ചെന്നിരിക്കുകയായിരുന്നു. അവിടെ വിശ്വാസം വർദ്ധിച്ചതുകൊണ്ട് അതിവിശുദ്ധ അതിവിലയേറിയ വിശ്വാസം അവളിൽ ഉണ്ടായപ്പോൾ ദൈവം തമ്പുരാൻ അവൾ അബ്രഹാമിൻ്റെ സന്തതിയായി മാറുവാനിടയായിത്തീർന്നു. ദൈവം തമ്പുരാൻ അവൾക്ക് സൗഖ്യം കൊടുക്കുവാനിടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിശ്വാസം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ശബത്തിൽ സൗഖ്യമാക്കരുത് എന്ന് ജനം പറഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിക്ക് ഏത് സമയത്തും സൗഖ്യം പ്രാപിക്കാം എന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അബ്രഹാമിൻ്റെ സന്തതിയല്ലാത്തവർ റൂളും റെഗുലേഷനും വെച്ച് മാനുഷികമായ കൽപ്പനകളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതിക്ക് ഏത് ദിവസവും ഏത് നേരത്തും സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും വിശ്വാസത്തിലൂടെ എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നാം എന്ത് വിശ്വസിക്കുന്നു അതാണ് നാം പ്രാപിക്കുന്നത്. നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നമ്മുടെ വിശ്വാസം യേശുക്രിസ്തുവിലാണോ? യേശുക്രിസ്തുവിലുള്ള വിടുതൽ, യേശു വിടുവിക്കുന്നവനാണ്, യേശു സൗഖ്യപ്പെടുത്തുന്നവനാണ്, അത് ആ യേശുവിൻ്റെ സമയത്തിനാണ് യേശു നൽകുന്നത് എന്ന്
മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമയത്തിനല്ല, ദൈവത്തിൻ്റെ സമയത്തിനാണ്. ദൈവത്തിൻ്റെ സമയം വരുന്നത് എപ്പോഴാണ്? നമ്മളിൽ വിലയേറിയ വിശ്വാസം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സമയം കടന്നു വരുന്നു. അപ്പോൾ നമ്മളിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന്, നാം അബ്രഹാമിൻ്റെ വിശ്വാസത്തിലേക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പ്രവേശിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ്, ആ സമയത്താണ് ദൈവം വിടുതൽ കൊടുക്കുന്നത്. 18 സംവത്സരം പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത സൗഖ്യം ആ കൂനിയായ സ്ത്രീക്ക് ലഭിക്കാൻ കാരണം അവളിൽ വിലയേറിയ വിശ്വാസം കടന്നു വരുന്നത് വരെയും ദൈവം സൗഖ്യം കൊടുത്തില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകണം. നമ്മുടെ വിശ്വാസമാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് സൗഖ്യത്തിലേക്ക് ഒക്കെയും കൊണ്ടെത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സങ്കീർത്തനം 20 പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഞാനത് സാധിപ്പിച്ചു തരും എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അതിൻ്റെ 20:4 പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് ദൈവവചനത്തിൽ പറയുന്നു. നമ്മുടെ താല്പര്യങ്ങളൊക്കെയും നിവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും അതുപോലെ സാധിപ്പിച്ചു തരണമെങ്കിൽ നാം അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ചവരായിരിക്കണം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം അബ്രഹാമിൻ്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് പ്രാപിച്ചതുപോലെ നാമും ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം എന്ന് ദൈവവചനം പറയുന്നു. സങ്കീർത്തനം 37 സങ്കീർത്തനത്തിൻ്റെ 4 നമ്മൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിച്ചു തരും. നോക്കിക്കേ, ദൈവത്തിൽ തന്നെ ആണോ നമ്മുടെ സന്തോഷം? നമ്മുടെ സന്തോഷം ഏതിലാണ്? അബ്രഹാം ദൈവത്തിലാണ് സന്തോഷിച്ചത്. നമുക്കറിയാം, ലോകത്തിൻ്റെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കെ, ഇതെല്ലാം നിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സ്വത്തും സമ്പത്തും ദൈവം അബ്രഹാമിന് കൊടുത്തപ്പോൾ അവൻ അതിൽ മനസ്സ് വെച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂത്ത് ഫലഭൂഷ്ടമായത് നോക്കിക്കണ്ട് തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് നീ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിന് അതിലൊന്നും അല്ലായിരുന്നു രസം. ആ സ്വത്ത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ലോത്ത് അതുപോലല്ലായിരുന്നു. അവന് ഫലഭൂഷ്ടമായ സ്ഥലം കണ്ടപ്പോൾ അബ്രഹാമിനെ വഴക്കിട്ടുകൊണ്ട് ആ ഫലഭൂഷ്ടമായ സ്ഥലം പിടിച്ചു പറിച്ച് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. എന്നാൽ കർത്താവിലേക്ക് അബ്രഹാം നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട്, കർത്താവിൽ രസിച്ചത് കൊണ്ട്, കർത്താവിന് യാഗപീഠം പണിയുന്നതിൽ ധൃതി പിടിച്ച് ജീവിച്ചത് കൊണ്ട് അവന് എന്തുണ്ടായി? കർത്താവിൽ രസിച്ച് ജീവിച്ചത് കൊണ്ട് അവൻ അബ്രഹാമിൻ്റെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളും ദൈവം സാധിപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നാം ഇവിടെ എത്ര സുന്ദരമായത് വെട്ടിപ്പിടിച്ചാലും ദൈവത്തിലല്ല നമ്മുടെ രസം എങ്കിൽ, ദൈവത്തിലല്ല നമ്മുടെ സന്തോഷമെങ്കിൽ ഇതൊക്കെയും ശൂന്യമാണ്, അതൊക്കെയും കത്തിയെരിഞ്ഞു പോകുമെന്ന് ദൈവം ലോത്തിൻ്റെ കാര്യങ്ങളിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളിവിടെ എത്ര സുന്ദരമായത് കെട്ടിപ്പടുത്താലും
നമ്മുടെ സുന്ദരമായ കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല. ദൈവത്തിലല്ല നമ്മുടെ രസം, ദൈവത്തിലല്ല നമ്മുടെ സന്തോഷം എങ്കിൽ അത് നിലനിൽക്കില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോത്തിനെ നോക്കുകയും അബ്രഹാമിനെ നോക്കുകയും ചെയ്താൽ അബ്രഹാം ദൈവത്തിന് കൂടാരമടിക്കുവാൻ, ദൈവസന്നിധിയിലിരിക്കുവാൻ ബദ്ധപ്പെട്ടു. ലോത്ത് സകല ലോകത്തിലെ സന്തോഷം കണ്ടെത്തുവാൻ ബദ്ധപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലോത്തിന് നിലനിൽപ്പില്ലാതെയായി, ലോത്തിന് അതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെയായിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതിലാണ് രസിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിലെ കുറച്ച് സാധനങ്ങളിലും വസ്തുവകയിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ മക്കളിലും നമുക്കുള്ള സ്വത്തും സമ്പത്തിലും ജോലിയിലും ഒക്കെയാണോ നമ്മുടെ രസം? നമ്മുടെ സമ്പാദ്യത്തിലാണോ നമ്മൾ രസിക്കുന്നത്? അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവത്തിൽ നിന്ന് അകന്നില്ലുമ്പോൾ അതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നാം ആയിത്തീരും എന്ന് നാം മറന്നു പോകരുത്. 145-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വചനം നമ്മൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കും, എന്നാൽ സകല ദുഷ്ടന്മാരെ അവൻ നശിപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കാത്തവർ ദുഷ്ടന്മാരാണ് എന്ന് അവിടുന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ അതിനെ ചുംബിക്കുന്നതല്ല ദൈവത്തോടുള്ള സ്നേഹം. യേശുക്രിസ്തുവിൻ്റെ പള്ളി കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആലയം കാണുമ്പോൾ കുരിശ് വരയ്ക്കുന്നതല്ല ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ദൈവവചനമനുസരിക്കുന്നതാണ് എന്ന് ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനം അനുസരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ് ഈ ദൈവത്തോടുള്ള സ്നേഹം എന്ന് 1 യോഹന്നാൻ 5:3 നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. കൽപ്പനകളെ അനുസരിക്കുന്നതാകുന്നു ദൈവത്തോടുള്ള സ്നേഹം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മെ പരിപാലിക്കും, ദൈവം നമ്മെ സൂക്ഷിക്കും, ദൈവം നമുക്ക് വേണ്ടി കരുതും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു ദുഷ്ടനാണ് നാമെങ്കിൽ, ദൈവവചനം അനുസരിക്കാത്ത ഒരു വ്യക്തിയാണ് നാമെങ്കിൽ നമ്മെ ദുഷ്ടനെന്ന് മുദ്രകുത്തും. നാം ദൈവത്തിൻ്റെ ഭക്തനായി മാറുകയില്ല. എത്ര പ്രാർത്ഥിച്ചാലും നാം ദൈവത്തിൻ്റെ ഭക്തനാകുകയില്ല ദൈവത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് കൽപ്പനകളെ അനുസരിച്ച്, വചനങ്ങളെ അനുസരിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ ഭക്തന്മാരായി തീരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹവൻ സാധിപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ ഭക്തന്മാരാണോ അതോ ദൈവത്തെ സ്നേഹിക്കാത്ത ജനമാണോ, ദുഷ്ടന്മാരാണോ എന്നുള്ളത് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നോക്കാം. അത് ദൈവസന്നിധിയിൽ നമ്മെ വിലയിരുത്തുവാനാണ് ദൈവം നമ്മെ വചനം കേൾപ്പിക്കുന്നത്. നാം തന്നെ നമ്മെ വിലയിരുത്തി നമ്മളിലെ തെറ്റുകളെ കണ്ടുപിടിച്ച് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ തെറ്റുകളും പാപങ്ങളും ദോഷത്വങ്ങളും ക്ഷമിച്ചു തന്നിട്ട് ദൈവം നമ്മെ എന്തു ചെയ്യും? ദൈവം നമ്മെ അനുഗ്രഹത്തിന് പാത്രങ്ങളാക്കി മാറ്റും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വീണ്ടും 1 യോഹന്നാൻ 3:22 വചനത്തിൽ പറയുകയാണ്. 1 യോഹന്നാൻ 3:22
മൂന്നാം അധ്യായത്തിൻ്റെ 22 പറയുന്നത് അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ കൽപ്പനകളെ പ്രമാണിക്കുന്നവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുന്നു, ദൈവം നമ്മളിൽ വന്ന് വസിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നാം കൽപ്പന പ്രമാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം എന്ത് യാചിച്ചാലും ദൈവം നമുക്ക് തരും എന്നുള്ളത് ദൈവിക വാഗ്ദത്തമാണ്. അതാണ് വിലയേറിയ വാഗ്ദത്തത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ ദൈവവചനങ്ങളെ പ്രമാണിക്കുന്നവരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചാൽ, ഉൽപ്പത്തി 26:14 നമ്മൾ വായിച്ചാൽ, അവിടെ അബ്രഹാം മാത്രമാണോ ഈ അനുഗ്രഹങ്ങൾ അനുഭവിച്ചത് എന്ന് നോക്കിക്കേ. ഈ ഉൽപ്പത്തി പുസ്തകം 26:14 വചനം നമ്മൾ വായിക്കുമ്പോൾ, അവന് ആട്ടിൻകൂട്ടവും മാട്ടിൻകൂട്ടവും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്തർക്ക് അവനോട് അസൂയ തോന്നി. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്തർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. അബിമേലേക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകുകൊണ്ട് ഞങ്ങളെ വിട്ടുപോകുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, അവിടെ ഇസഹാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലേക്ക് ആര് പ്രവേശിച്ചു? തൻ്റെ സന്തതിയായ ഇസഹാക്കും പ്രവേശിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന് മാത്രമല്ല, സന്തതിയും ഇതെല്ലാം അബ്രഹാം ചെയ്തതുപോലെ ചെയ്തു. അതുകൊണ്ട് അവന് എന്ത് സംഭവിച്ചു? അവന് വിലയേറിയ വിശ്വാസം ഇസഹാക്കിലും കടന്നു വന്നതുകൊണ്ട്, ദൈവിക കൽപ്പനകൾ അനുസരിക്കുവാൻ ഒട്ടും പിന്മാറാതെ നിന്നതുകൊണ്ട് ആ അബ്രഹാമിനോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ഇസഹാക്കിനും ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നാം നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളും വചനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും അത് കേട്ട് അനുസരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് ആവർത്തന പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. നമുക്ക് നമ്മൾ തലമുറകളോട് നമ്മുടെ ദൈവിക കൽപ്പനകളും വാഗ്ദത്തങ്ങളും പറഞ്ഞു കൊടുത്ത് അതനുസരിക്കുവാൻ അതിന് പ്രകാരം ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ സന്താനങ്ങൾ ആ ദൈവിക വാഗ്ദത്തിലേക്ക് വരുവാൻ കഴിയുള്ളൂ. വിലയേറിയ വിശ്വാസം നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും ഉണ്ടാകുവാൻ ഇടയാകണം. എന്നാൽ മാത്രമേ നാം ചെയ്യുന്ന എല്ലാ വിഷയത്തിലും എല്ലാ കാര്യങ്ങളിലും വർധനവ് ഉണ്ടാകുകയും അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ വചനങ്ങൾ നമ്മളിൽ ഒരു വിലയേറിയ വിശ്വാസം ഉണ്ടാകുവാനും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു വിലയേറിയ വിശ്വാസം ഉണ്ടാകുവാനും വഴിയായി തീരണം. അത് അതിനായിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വചനങ്ങൾ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെ വളർത്തുവാനും നമ്മൾ വളരുവാനും
ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് ഈ വിലയേറിയ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് നാളെ നമുക്ക് കേൾക്കാം. ദൈവനമ്പുരാനി വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവനാമം നമ്മളെ കൂടി മഹത്വം എടുക്കുമാറാകട്ടെ. ആമേൻ.